ഉയർന്ന മാർക്ക് നേടിയിട്ടും റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്താതെ പിഎസ്സി അവഗണിക്കുന്നതായി പരാതി. ക്ലർക്കൽ ഭാഗത്തുനിന്നുമുണ്ടായ തകരാറെന്ന പിഎസ്സിയുടെ വിശദീകരണം. മാനദണ്ഡം അനുസരിച്ചുള്ള മാർക്ക് ലഭിച്ചിട്ടും ഉദ്യോഗാർത്ഥിയുടെ പേര് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താതെ പബ്ലിക് സർവീസ് കമ്മീഷൻ. പിരിമേട് സ്വദേശി കബിലാണ് റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നത്. 2020 മാർച്ചിൽ പിഎസ്സി നടത്തിയ എൽഡി ക്ലർക്ക് പരീക്ഷ എഴുതിയാലാണ് കബിൽ. മലയാളവും തമിഴും അറിയാവുന്നവർക്കുള്ള പ്രത്യേക തസ്തികയ്ക്കുള്ള പരീക്ഷയായിരുന്നു. 43.75 മാർക്കും തമിഴിനും മലയാളത്തിനും 40% വീതം മാർക്കുമായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള മാനദണ്ഡം. ലിസ്റ്റിൽ ഉൾപ്പെടാതെ വന്നതോടെ കബിൾ ഉപരോഗാശ നിയമപ്രകാരം ഉത്തരക്കടലാസ് എടുത്തു. അതിൽ 52 മാർക്കുണ്ട്. മലയാളത്തിന് 44.37%, തമിഴിന് 67.50 മാർക്കുമുണ്ട്. പിന്നീട് കാരണമന്വേഷിച്ച് പിഎസ്സി ചെയർമാനെ നേരിൽ കണ്ടു. ക്ലറിക്കൽ മിസ്റ്റേക്കാണ്, പരിശോധിക്കാമെന്ന് ഒഴുക്കൻ മറുപടി നൽകി വിട്ടയച്ചു. എനിക്ക് അതിൻ്റെ യോഗ്യത അനുസരിച്ച് മാർക്ക് ലഭ്യമായിട്ടും അവർ അതിൻ്റെ മെയിൻ ലിസ്റ്റിലൊന്നും എന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എൻ്റെ ഭാവി ഇല്ലാതായിരിക്കുകയാണ്. എനിക്ക് ഏജ് ഓവറാകുന്നതുകൊണ്ട് ഇനി വേറൊരു ചാൻസ് ലഭ്യമല്ല. അപ്പം അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഈ ഗുരുതരമായ ഈ ഒരു വീഴ്ച അവർ പിന്നെ പരിശോധിക്കണം. പരിശോധിച്ച് എന്നെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി എനിക്ക് ജോലി എങ്ങനെയെങ്കിലും അത് തരാനുള്ള നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കബിളിനേക്കാൾ കുറഞ്ഞ മാർക്ക് കിട്ടിയ 54 പേർ റാങ്ക് ലിസ്റ്റിലുണ്ട്. ഇടുക്കി ജില്ലയിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് പഠന സൗകര്യം വളരെ കുറവാണ്. അപ്പം അത്രയും ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരുടെ ഭാവി ഇതുപോലെ നിസ്സാര കാര്യങ്ങൾ അല്ലെങ്കിൽ ക്ലറിക്കൽ മിസ്റ്റേക്ക് ഇങ്ങനെയൊക്കെ അവരുടെ അനാസ്ഥ മൂലം ഇല്ലാതാകാൻ പാടില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ 52 മാർക്കുള്ള പട്ടികജാതിക്കാരനായ കബിളിന്റെ പേര് സപ്ലിമെന്ററി ലിസ്റ്റിൽ പോലും ഇല്ല. ഇത് മനഃപൂർവ്വമാണെന്നാണ് കബിളിന്റെ ആക്ഷേപം. ഇടുക്കി വിഷൻ കുമളി.